മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. സനാതനധർമ്മം ഈ വാക്കിന്റെ അർത്ഥം എന്താറിയോ? സനാതനധർമ്മം, സനാതനം എന്ന വാക്കിന് ചിരപുരാതനം പ്ലസ് നിത്യ നൂതനം എന്നൊരർത്ഥമുണ്ട്. സനാതനം എന്ന് പറഞ്ഞാൽ ഓൾഡർ ദാൻ ദി ഓൾഡസ്റ്റ്, ചിരപുരാതനം. നിത്യനൂതനം എന്ന് പറഞ്ഞാൽ എവർ നോവൽ, എന്നും നൂതനമായിട്ടിരിക്കുന്നു. അതാണ് സനാതനം. അപ്പൊ സനാതനം എന്ന വാക്കിന്റെ ഒരർത്ഥം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ, ചിരപുരാതനം പ്ലസ് നിത്യനൂതനം. ഇനി സനാതനം എന്നുള്ളതിന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരർത്ഥമുണ്ട്. അതെന്താറിയോ? അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാണുരചലോയം സനാതന. അച്ഛേദ്യോയം ആയുധം കൊണ്ട് മുറിക്കാൻ സാധിക്കാത്തത്, അദാഹ്യോയം അഗ്നി കൊണ്ട് ദഹിപ്പിച്ചില്ലാതെയാക്കാൻ പറ്റാത്തത്, അക്ലേദ്യോ വെള്ളത്തിൽ അലിയിപ്പിച്ചില്ലാതെയാക്കാൻ പറ്റാത്തത്, അശോഷ്യ വായു കൊണ്ട് ശോഷിപ്പിക്കാൻ പറ്റാത്തത്, നിത്യം എവർ ലാസ്റ്റിംഗ്, നിത്യം എക്കാലത്തുമുള്ളത്, സർവഗതം എല്ലായിടത്തുമുള്ളത്, സ്ഥാണു അചഞ്ചലമായിട്ടുള്ളത്, അചലോയം അത് ഉറപ്പിച്ചു നിൽക്കുന്നത്, സനാതന. അതിനെയാണ് സനാതനം എന്ന് പറയുന്നത്. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാണു അചലോയം സനാതന, സനാതനമായിട്ടുള്ളത്. ഇപ്പൊ സനാതനം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായി. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരങ്ങളുടെ സമൂഹമാണ് ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആചാരങ്ങൾ, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കുന്ന ആചാരങ്ങൾ, രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിനുള്ള ആചാരങ്ങൾ, സർവചരാചരങ്ങൾക്ക് നന്മ വരുത്താനുള്ള ആചാരങ്ങൾ. അർത്ഥം മനസ്സിലായി? മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങൾ, ഇവയ്ക്ക് പെർമനന്റ് ആൻഡ് സസ്റ്റൈനബിൾ നന്മ വരുത്താനുള്ള ആചാരങ്ങളെയാണ് സദാചാരങ്ങൾ എന്ന് പറയുന്നത്. അമ്മ അനുഷ്ഠിക്കേണ്ട സദാചാരങ്ങളെല്ലാം കൂടി ചേർത്താൽ മാതൃധർമ്മമായി, അമ്മയുടെ ധർമ്മമായി. അച്ഛൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെല്ലാം കൂടി ചേർത്താൽ പിതൃധർമ്മമായി. വളരെ സിമ്പിളാണ്. മകൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെല്ലാം കൂടി ചേർത്താൽ പുത്രധർമ്മം. മകൾ അനുഷ്ഠിക്കേണ്ടത് പുത്രിധർമ്മം. ഭർത്താവ് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ ഭർത്തൃധർമ്മം. ഭാര്യ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ ഭാര്യാധർമ്മം. ഇനി നോക്കുക, അച്ഛന്റെ ധർമ്മം, അമ്മയുടെ, മാതൃധർമ്മം പ്ലസ് പിതൃധർമ്മം പ്ലസ് പുത്രധർമ്മം പ്ലസ് പുത്രീധർമ്മം പ്ലസ് ഭർത്തൃധർമ്മം പ്ലസ് പത്നീധർമ്മം പ്ലസ് പൗരധർമ്മം പ്ലസ് രാജധർമ്മം പ്ലസ് ആചാര്യധർമ്മം പ്ലസ് അമാത്യധർമ്മം. അമാത്യം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെ മന്ത്രിമാര്. അമാത്യധർമ്മം പ്ലസ് 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 എക്സെട്ര. സഹോദരധർമ്മം, സഹോദരീധർമ്മം, ശ്വശുരധർമ്മം, ശ്വശുരധർമ്മം ഭാര്യയുടെ കുടുംബക്കാരുടെ ധർമ്മം. ഈ ധർമ്മങ്ങൾ അഥവാ ആചാരങ്ങൾ ഒരുമിച്ച് ചേർത്താൽ അതിനെ പറയുന്ന പേരാണ് സനാതനധർമ്മം. അപ്പോൾ സനാതനധർമ്മം എന്ന വാക്ക് വ്യക്തികളുടെ ആചാരങ്ങളുടെ ആകത്തുകയായ വ്യക്തികളുടെ ധർമ്മത്തെ, എല്ലാ തരത്തിലുള്ള വ്യക്തികളുടെ ധർമ്മം, കാരണം ഒരേ വ്യക്തി പല രീതിയിലുണ്ട്. യഥാ ഏകരേഖ ശതസ്ഥാനേ ശതം ദശസ്ഥാനേ ദശം ച ഏകസ്ഥാനേ ഏകം നാരീ മാതാച ഉച്യതേ സ്വസാദുഹിതാ ചെയ്യുക. ശങ്കരാചാര്യ പറഞ്ഞതാണ്, ഒരേ സ്ത്രീ തന്നെ അവരുടെ മക്കളുടെ അമ്മയായിരിക്കും. ആ സ്ത്രീയുടെ മാതാപിതാക്കളുടെ മകളായിരിക്കും അവര്. ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ഭാര്യയായിരിക്കും അവര്. ആ സ്ത്രീയുടെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ സഹോദരിയായിരിക്കും. ഒരേ സ്ത്രീക്ക് തന്നെ പല റോളുണ്ടല്ലോ. അതുകൊണ്ട് ആ റോളിലൊക്കെ അവര് അവരവരുടെ ആചാരങ്ങളും ധർമ്മങ്ങളും അനുഷ്ഠിക്കുക. ഒരേ നമ്പർ ഒന്നാം സ്ഥാനത്തിട്ടാൽ ഒന്നാണ് വില. യഥാ ഏകരേഖ ശതസ്ഥാനേ ശതം. ഒരു നമ്പർ നൂറാമത്തെ സ്ഥാനത്തിട്ട് കഴിഞ്ഞാൽ 100 ആണ് വില.
ദശസ്ഥാനേ ദശം, പത്താമത്തെ സ്ഥാനത്തിട്ടാൽ പത്താണ് വില. ഏകസ്ഥാനേ ഏകം, ഒന്നാമത്തെ സ്ഥാനത്തിട്ടാൽ ഒന്നാണ് വില. അങ്ങനെയാണ് സ്ത്രീകൾ അവരുടെ സ്ഥാനം അനുസരിച്ചിട്ട് അമ്മയായിട്ടും സഹോദരിയായിട്ടും പത്നിയായിട്ടും അതുപോലെ മകളായിട്ടും എല്ലാം ഇരിക്കേണ്ടി വരുന്ന ഒരേ സ്ത്രീക്ക് ഒരേ നമ്പറിന് പല സ്ഥാനത്ത് പല വിലയുമുണ്ട്. അതേപോലെ ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ ആകത്തുകയാണ് അവരുടെ ധർമ്മം. എല്ലാവരുടെയും ധർമ്മത്തിൻ്റെ ആകത്തുകയാണ് ചിരപുരാതനവും നിത്യനൂതനവും എന്നും എന്നും നിലനിൽക്കുന്നതുമായ ധർമ്മം. ഭാരതത്തിനെ ധർമ്മരാഷ്ട്രം എന്ന് പറയാൻ കാരണം അതാണ്. ഇത് വ്യക്തികളുടെ ആചാരങ്ങളുടെ അനുസരിച്ചിട്ടുള്ള ജീവിതമാണ്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് എഴുതിയതെല്ലാം ഈ ആചാരങ്ങളെ, മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങളുടെ സ്ഥിരവും ശാശ്വതവുമായ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യക്തികളുടെ, ഓരോ പൊസിഷനിലിരിക്കുന്ന വ്യക്തികളുടെ ആചാരങ്ങളാണ് അവരുടെ ധർമ്മം. ആ ധർമ്മത്തിൻ്റെ ആകത്തുകയാണ് സനാതനധർമ്മമെന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഇപ്പൊ സനാതനധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം മക്കൾക്കും വീട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് യൂട്യൂബിൽ കേൾക്കുന്നത് നിങ്ങളുടെ ഓഫീസിൽ ചർച്ച ചെയ്യണം. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം. അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഉദയഭാരതത്തിന് അയച്ചു കൊടുക്കാം, udayabharatham@gmail.com എനിക്ക് അയച്ചു തന്നാലും മതി. നിങ്ങളുടെ മൊബൈൽ നമ്പർ തരികയാണെങ്കിൽ നമ്മൾ ഇതിനകത്തിടും. ഇതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ തുടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് അയച്ചു തരികയാണെങ്കിൽ നമ്മൾ നിരന്തരം അതിലേക്ക് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. 6-7 സ്പീച്ച് രാവിലെ ഞാൻ പറയുന്നത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാറില്ല. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ സമകാലീന പ്രസക്തമായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്നലെ വേദാസ് ഇൻ USA എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ സെർച്ചിൽ കൊടുത്തു. അപ്പോൾ വേദാസ് ഇൻ നാസ, നാസയിൽ വേദം എങ്ങനെ എടുക്കുന്നു, അമേരിക്കയിൽ എങ്ങനെ എടുക്കുന്നു, വേദാസ് ഇൻ ജർമ്മനി, നല്ല രസമാണ്. ഗൂഗിൾ സെർച്ചിൽ കൊടുക്കുമ്പോൾ ആ ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. വളരെയധികം പാരഗ്രാഫുകൾ എഴുതുന്നതിന് പകരം ഒരു ടൈറ്റിലും ഉണ്ടാവും, ലിങ്കും അയച്ചു കൊടുക്കാം, വേണമെന്നുള്ളവർക്ക് കാണാമല്ലോ. അപ്പൊ നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കാൻ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക, കണക്ഷൻ ഇങ്ങോട്ട് തരിക. നമുക്ക് അതിൻ്റെ അഡ്മിനൊന്നും വേണ്ട, നമ്മൾ അപ്ലോഡ് ചെയ്തോളാം. ജസ്റ്റ് എല്ലാത്തിനും അപ്ലോഡ് ചെയ്യുമ്പോൾ ധാരാളം പേര്, മാതാമൃതാനന്ദമയുടെ എത്ര സംഘടനകളാണ് നമ്മളുമായി യോജിക്കുന്നത്, സായി സേവാ സമിതിയുടെ എത്ര വാട്സപ്പ് ഗ്രൂപ്പാണ് നമ്മളുമായി യോജിക്കുന്നത്. ഒരു വ്യക്തിയോട് ഇന്നലെ പറഞ്ഞു സനാതനം എന്ന് പറയുന്ന തുടങ്ങണമെന്ന്. അപ്പം അദ്ദേഹം ജ്ഞാനം വിജ്ഞാനം എന്ന് പറഞ്ഞ് തുടങ്ങി, സനാതനം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ധാരാളം, ഭാരത ദർശനം എന്ന് പറഞ്ഞ് ധാരാളം പേര് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുമായിട്ട് ലിങ്ക്ഡാണ്. ജസ്റ്റ് ലിങ്ക് ചെയ്യുക, എല്ലാവർക്കും ഇവിടുന്ന് മെസ്സേജ് പോകും. 3 മണിക്കൂർ കൂടുമ്പോൾ പുതിയ പുതിയ മെസ്സേജുകൾ ഇവിടുന്ന് പോകുന്നുണ്ടാവും. രാത്രി ഉറങ്ങുന്ന സമയത്തല്ല, ബോധത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത്. ഇപ്പം ഏതായാലും സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിപ്പിക്കാം. നമുക്ക് മിഷണറിമാരൊന്നും വേണ്ട, നമുക്ക് പോപ്പും വേണ്ട, ശങ്കരാചാര്യരും വേണ്ട, പരമമായിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന നേതാക്കന്മാരും മത നേതാക്കന്മാരൊന്നും വേണ്ട. നമ്മൾ ഓരോരുത്തരും തന്നെ ഹിന്ദു ധർമ്മത്തിൻ്റെ, ഭാരതീയ പൈതൃകത്തിൻ്റെ മിഷണറിമാരായിരിക്കാം. ഹിന്ദുക്കൾക്കും ഹിന്ദുക്കളായിരുന്നവർക്കും അത് കൊടുക്കണം. അവരൊക്കെ ഇപ്പോൾ വളരെ രസകരമായിട്ട് സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണാം. എത്ര മെമ്പേഴ്സ് ആ ക്രിസ്ത്യൻസ് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതെന്നറിയാമോ? മുസ്ലിംസ് കുറവാണ്, എത്ര 100 കണക്കിന് ക്രിസ്ത്യൻസ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇപ്രാവശ്യം വേദ ഭഗവത്ഗീതയുടെ സെൽഫി എടുക്കാനുള്ള കോമ്പറ്റീഷനിൽ എത്ര ക്രിസ്ത്യൻസാ, എത്ര സായിപ്പന്മാരും മദാമ്മമാരുമാണ് പങ്കെടുത്തിരിക്കുന്നത് അറിയാമോ? ഭഗവത്ഗീത വെച്ചിട്ട് സെൽഫി എടുത്തിട്ട് കോമ്പറ്റീഷൻ ഫേസ്ബുക്കിൽ ഇടാനായിട്ടില്ല. ഇനി ഗീതാ മാസം കഴിഞ്ഞു, വൃശ്ചികം കഴിഞ്ഞു, ഇനി നമ്മൾ കടക്കുന്നത് വേദപ്രചരണത്തിനാണ്. എത്ര പേര് വേദം പഠിക്കുന്നോ? ഒരു കാര്യം കൂടി ആഗ്രഹിക്കാം, വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേദം വാങ്ങിക്കുകയാണെങ്കിൽ 200+ കൊറിയർ ചാർജ്. കോപ്പി എടുത്ത് പ്രചരിപ്പിക്കാനായിട്ട് നിങ്ങൾ വേദം വാങ്ങിക്കുകയാണെങ്കിൽ 150+ കൊറിയർ. കോപ്പി എടുത്ത് പ്രചരിപ്പിക്കാനാണെങ്കിൽ 150+ കൊറിയർ ചാർജ്. വ്യക്തി അധിഷ്ഠിത ആവശ്യത്തിനാണെങ്കിൽ 200+. ഈ 150 കുറഞ്ഞ വിലയാണ്, അത്രയും പേർക്ക് വേദം എത്തണം. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടതുപക്ഷത്തിനൊക്കെ വേദം എത്തണം. നമ്മളൊരു സന്ദേശം മുമ്പിൽ വെച്ചിരിക്കുകയാണ്. എന്താ സന്ദേശം അറിയോ? ജീവിതത്തിലെ നിത്യ പ്രാർത്ഥനയിലെ ദൈവദശകം പ്രാർത്ഥനയുടെ ഭാഗമാക്കുക, ഭഗവത്ഗീത പഠനത്തിൻ്റെ ഭാഗമാക്കുക, വേദം പ്രചരണത്തിൻ്റെ ഭാഗമാക്കുക. ദൈവദശകം പ്രാർത്ഥനയുടെ ഭാഗം,
ഭഗവത്ഗീത പഠനത്തിൻ്റെ ഭാഗം, വേദങ്ങൾ പ്രചരണത്തിൻ്റെ ഭാഗമാക്കുക. ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ സനാതനധർമ്മത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാം. അത് ഒരു സംഘടനയുടെയും ഉത്തരവാദിത്വമല്ല, നമ്മളെല്ലാവരുടെയും, എല്ലാ സംഘടനയുടെയും ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.